ഹലോ, വെൽക്കം ബാക്ക് ടു ഡാൻസ് ക്ലാസ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസത്തിൽ നമുക്ക് 5 kg കേക്കും അതേപോലെ തന്നെ ഡോണറ്റും കപ്പ് കേക്കും ഒക്കെ ഓർഡർ വരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം കുറേയൊക്കെ ഞാൻ ബേക്കിങ്ങും കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് അത്ര ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഡെക്കറേഷൻസും കാര്യങ്ങളും പിന്നെ ഡോണറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വേഗം വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പം നമ്മളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സായി, മോണിറ്റൈസ്ഡ് ആയി. അപ്പം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പം നമ്മൾ മോണിറ്റൈസ്ഡ് ആയതിൻ്റെ വീഡിയോയും നമ്മുടെ ഇൻകം ഡീറ്റെയിൽസൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോയും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യാട്ടോ. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം രാവിലെ എണീച്ചിട്ട് നമ്മളുടെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം ഞാൻ ഓൾറെഡി ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പ് കേക്കിൻ്റെ ആ ഒരു സ്പോഞ്ച് ഞാൻ തലേ തന്നെ റെഡിയാക്കി വെക്കും. ഓർഡർ ഉള്ളതിൻ്റെ തലേ ദിവസം തന്നെ കപ്പ് കേക്കിൻ്റെ സ്പോഞ്ച് റെഡിയാക്കി വെക്കും. പിന്നെ അതേപോലെ തന്നെ ഡോണറ്റിനുള്ള മാവ് ഞാൻ അത് അതേപോലെ തന്നെ കുഴച്ചിട്ട് അത് പൊങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും നൈറ്റിലാണ് അത് കുഴച്ച് വെക്കാറുള്ളത്. അപ്പോൾ അത് രാവിലെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുള്ളതിന് ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതും ഞാൻ ചെയ്ത് വെക്കും. പിന്നെ കേക്കിനുള്ള സ്പോഞ്ച് കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കിയിട്ട് ഞാൻ ക്രംബ് കോട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഡോണറ്റ് നമ്മൾ പരത്തിയത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേ ഞാനിപ്പം മൈദ ഡസ്റ്റ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്ലോറും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹാഫ് ഫ്ലോറാണ് എടുത്തിട്ട് ഇപ്പം പരത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫ്ലോറ് നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തന്നെ മൂടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് താഴ്ന്നു പോവും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഡോണറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിയിലാണല്ലോ ഡോണറ്റ് നമ്മൾ പരത്തിയിട്ട് കട്ട് ചെയ്യുക. അപ്പം അങ്ങനെ ഓവറായിട്ട് നമ്മൾ ചപ്പാത്തി ഒന്നും പരത്തുന്ന അങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിയിൽ തന്നെ ആയിട്ട് പരത്തുക കേട്ടോ. അങ്ങനെ പരത്തിയിട്ട് നമ്മുടെ കയ്യിൽ എന്ത് ടോപ്പാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിനോട് കട്ട് ചെയ്താൽ മതി. നമുക്ക് ഡോണറ്റ് കട്ടർ വേണമെന്നൊന്നുമില്ല. വലിയ ഷേപ്പിലുള്ള ഒരു ബോട്ടിലിൻ്റെ ടോപ്പും പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ബോട്ടിലിൻ്റെ ടോപ്പും എടുത്തിട്ട് ഏകദേശം ആ ഒരു ഡോണറ്റിൻ്റെ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ട് ആണ് ഞാൻ ഈ ഒരു ഇത് തയ്യാറാക്കുന്നത്. എനിക്കിപ്പം 6 ഡോണറ്റ്സാണ് ആവശ്യം. അപ്പം ഞാൻ അത്യാവശ്യം വലിയ സൈസിലാണ് ഡോണറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം വലിയൊരു സൈസിലുള്ള ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്തുമ്പോൾ തന്നെ അത് കട്ടായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ചെറിയൊരു ടോപ്പ് എടുത്തിട്ട് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബാക്കി വരുന്നത് നമ്മൾ പിന്നെയും പരത്തിയെടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ 6 എണ്ണമാണ് എനിക്കിവിടെ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ചെറിയ മുടി നമ്മൾ കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു തിക്നെസ്സിൽ ഇത്ര ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചൊരു കട്ടിയിലാക്കിയിട്ട് നമ്മൾ പരത്തിയെടുക്കുക. എന്നിട്ട് പരത്തിയെടുത്തതും അതേപോലെ തന്നെ ആ ട്രേയിൽ വെച്ചിട്ട് നനഞ്ഞ തുണി കൊണ്ട് തന്നെ മൂടിക്കൊടുക്കണം. അപ്പോഴാണ് അതിങ്ങനെ പൊങ്ങി വരിക ചെയ്യുക കേട്ടോ. നമുക്കിത് കറക്റ്റ് ഷേപ്പിൽ തന്നെ ഡോണറ്റിൻ്റെതായിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടിട്ടോ. ഇങ്ങനെയുള്ള ടോപ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബാക്കി വരുന്ന ഫ്ലോറ് പിന്നെയും കുഴച്ചിട്ട് നമ്മളിങ്ങനെ ആവശ്യത്തിനുള്ളത് ഓരോന്നായി 2 എണ്ണമായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എനിക്ക് ആ ഒരു 1.5 കപ്പ് ഫ്ലോറിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ 6 ബിഗായിട്ടുള്ള ഡോണറ്റ്സും പിന്നെ ചെറിയ ഡോണറ്റും കൂടിയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കപ്പ് കേക്കാണ് കേട്ടോ, അത് നമ്മൾ റൊസേറ്റയാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പറ്റിയില്ല. ഞാനത് കേക്കിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ക്രംബ് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക്. അപ്പം നമുക്ക് 5 kg കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു 5 kg ഓർഡർ വരുന്നത്. അപ്പം എത്ര താഴെ ഉള്ളത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 3.5 kg കേക്കും ടോപ്പിൽ ചെയ്തത് 1.5 കേക്കുമാണ് കേട്ടോ. അത് സ്പാനിഷ് ഡിലൈറ്റിലാണ് ചെയ്തത്. ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് വരുന്ന കേക്കാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് നല്ല കമൻസും റിവ്യൂസും കേട്ടു. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, കാരണം 5 kg തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന കേക്ക് ആയതുകൊണ്ട് നമ്മൾ നല്ല സ്റ്റിക്ക് തന്നെ വാങ്ങിക്കുക കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള, ഞാനിപ്പോൾ ഇവിടെ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ എല്ലാ ചെറിയ ആ ഒരു കേക്കിൻ്റെ ഹൈറ്റിലാക്കിയിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേ ഒരു അളവിലാക്കിയിട്ട് 6 എണ്ണം ഞാനിവിടെ കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാനിത് മറ്റേ ചെറിയ കേക്ക് നല്ലവണ്ണം സെറ്റ് ആവാൻ വേണം. 2 കേക്കും നല്ല രീതിയിൽ ഫ്രിഡ്ജിൽ ഞാൻ തലേന്ന് തന്നെ ക്രംബ് കോട്ട് ചെയ്ത് വെച്ചതായതുകൊണ്ട് നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിൽ ടോപ്പിൽ മാത്രം ആ ഒരു വൈറ്റിലാണ് കേക്ക് വരുന്നത്. താഴെയുള്ള കേക്കിൽ ഇനിയിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റോസെറ്റ ഫ്ലവർ വരാനുള്ളത് കൊണ്ടാണ് ഞാൻ വലിയ രീതിയിലൊന്നും അത് ഗാർണിഷ് ചെയ്യാതിരുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ഞാനിപ്പോൾ റോസെറ്റ ഫ്ലവർ ചെയ്യും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ സ്റ്റിക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സെറ്റായിട്ടുള്ള ഈ കേക്ക് എടുത്തിട്ട് മറ്റേ കേക്കിൻ്റെ ടോപ്പിലേക്ക് വെക്കാനായിട്ടോ ചെയ്യാം. അപ്പോൾ വെക്കുമ്പോൾ നല്ല രീതിയിൽ അപ്പോൾ ഞാനിവിടെ രണ്ട് സ്ക്രൈപ്പർ യൂസ് ചെയ്തിട്ട് കേട്ടോ, ഒരു ബിഗും ഒരു സ്മോൾ ആയിട്ടുള്ള സ്ക്രൈപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഏകദേശം നോക്കിയിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് രണ്ട് ഭാഗത്തുനിന്നും നമ്മൾ ആ ഒരു സ്ക്രൈപ്പർ വലിച്ചെടുക്കുക. അപ്പോൾ പൊങ്ങി നിൽക്കുന്ന ആ സൈഡൊക്കെ നമ്മളൊന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് നമ്മളൊന്ന് ലെവലാക്കി കൊടുത്താൽ മതി. അപ്പം കേക്ക് സെറ്റാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ ടു ടയർ കേക്ക് സെറ്റായിട്ടുണ്ട്. ഈ ഒരു പേർപ്പിൾ ആൻഡ് വൈറ്റ് തീമിലാണെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ആ ഒരു കളർ കോമ്പോയിലാണ് നമ്മൾ അതിൻ്റെ കപ്പ് കേക്കും ഡോണറ്റും ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിലെ റോസെറ്റ ഫ്ലേവറാണ്. അപ്പോൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിസൈനാണ് കേട്ടോ ഈ ഒരു റോസെറ്റ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് ആയിട്ട് റോസെറ്റ ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. താഴത്തുള്ള ആ ഒരു ടയർ കംപ്ലീറ്റ് ആയിട്ട് റോസെറ്റയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഏറെക്കുറെ നമ്മളിവിടെ റോസെറ്റ ഫ്ലവർ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഗ്യാപ്പ് കാണുന്ന ഭാഗത്തൊക്കെ ആ ഒരു നോസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫ്ലവറായിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മൾ ടോട്ടലി ഫുള്ളായിട്ട് ഈ ഒരു കേക്ക് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ഡിസൈന് നമ്മൾ ചെയ്തത്. അങ്ങനെ റോസെറ്റ ഫ്ലവറിൻ്റെ ഡിസൈൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ടോപ്പിലുള്ള കേക്ക് ഡിസൈൻ ചെയ്യുകയാണ്. അത് നമ്മൾ ഗോൾഡൻ ബീഡ്സ് വലുതും ചെറുതും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ഡോണറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കാന്നുള്ള കേട്ടോ. അപ്പോൾ ഡോണറ്റൊക്കെ ഡബിൾ സൈസ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല സൈസായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോണറ്റ് നമ്മൾ ഇനി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം എണ്ണ ചൂടാക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഇനി പാം ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഓരോരോ ഡോണറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ബ്രൗൺ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കൂടെ വേവിച്ചാലും നമ്മൾ വലിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്, ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളു ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വരിക കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ അത് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ ബൾച്ചായിട്ട് കുറച്ച് വലിയ സൈസായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ഡോണറ്റിൻ്റെ പെർഫെക്റ്റ് സ്റ്റൈലിൽ തന്നെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ഫൈനലി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൈസിലുള്ള ഡോണറ്റ്സ് ആണ്. ഇത് നമുക്കിനി ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാനും കൂടെ ഉണ്ട്. നമ്മളെ കപ്പ് കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു റോസെറ്റ ഫ്ലവറിലേക്ക് കുറച്ച് ഗോൾഡൻ ബീഡ്സ് കൂടെ സെറ്റ് ചെയ്തപ്പം കപ്പ് കേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഗൈസ് ഇതാണ് 5 kg സ്പാനിഷ് ഡിലൈറ്റിൽ ചെയ്തിട്ടുള്ള പേർപ്പിൾ തീമിൽ ചെയ്തിട്ടുള്ള കേക്ക് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായോ ഈ ഒരു കേക്ക്? ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കസ്റ്റമർ റെഫർ ചെയ്ത് തന്നിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേക്ക്. ഫൈനലി കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 5 kg കേക്ക് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ പറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പം ഭയങ്കര സന്തോഷമായിട്ടോ. ടേസ്റ്റ് കൂടെ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഫംഗ്ഷന് പോയപ്പോൾ ഒത്തിരി ആളുകൾ എന്നോട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ഇതാണ് നമ്മളുടെ കപ്പ് കേക്ക് കേക്ക്. അങ്ങനെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ കേക്ക്, കപ്പ് കേക്ക്, ഡോണറ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ കപ്പ് കേക്ക് ഡെലിവറി ചെയ്യുന്ന ബോക്സ്. 6 cups വരുന്ന. പിന്നെ ഡോണറ്റിന് നമ്മൾ പിസ്സ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ
ഈ കേക്കിൻ്റെ ബോക്സും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൽ വന്ന് നോക്കുന്ന സമയത്ത് ഇതാ ഗൈസ് കണ്ടില്ലേ, ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ കഴുകി വെക്കുക എന്ന് പറയുന്നതാണ് ഈ ഒരു ബേക്കിങ്ങിലെ ഏറ്റവും വലിയ ടാസ്ക്. അത് എന്നെ പോലെയുള്ള എല്ലാ ഹോം ബേക്കേഴ്സിനും മനസ്സിലാവും. അപ്പോൾ ഗൈസ് ഞാൻ വേഗം ഇതിൻ്റെ ക്ലീനിങ്ങിലേക്കൊക്കെ കിടക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാനെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് വെക്കാനൊന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, സീ യു.